ഓ അടിപൊളി 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 നമ്മുടെ നമ്മുടെ ചേട്ടൻ നാളെ ഉണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ എതിർപ്പുകളൊന്നും ഉണ്ടായില്ല വീട്ടിൽ ഇഷ്ടംപോലെ എതിർപ്പുകളുണ്ടായി രണ്ട് കാമുകന്മാരുള്ള ആനയാണ് അത് ഭാനു ഇതൊക്കെ കാണായിരുന്നു ഭാനുവിലേക്ക് അറിയാതെ അറിയാതെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഉടലെടുത്തു ആര് മോഹൻലാൽ എന്നൊരു പ്രതിഭ വിഷ്ണു ആയിട്ട് മാറി മനസ്സിൽ അതാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ആനപ്രേമികളുടെയും അതുപോലെ പൂരങ്ങളുടെയും നാടാണ് തൃശ്ശൂർ. അങ്ങനെയുള്ള ഒരു തൃശ്ശൂരിൽ നമ്മളൊരു ഒരു ഫാമിലിയിലേക്ക് വന്നേക്കണേ. ഈ ഫാമിലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ ആന കാരണം ഒരു ആന കാരണം പ്രേമത്തിലാവുകയും അങ്ങനെ വിവാഹം ചെയ്ത് കഴിച്ച ആളുകളാണ്. അവരുടെ ഒരു ജീവിത ലവ് സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോണെ. അതുകൂടാതെ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ദിവസം എവിടെയായാലും ഈ അമ്മാമേനെ കാണാൻ, നിങ്ങളുടെ അമ്മയുടെ അമ്മയല്ലേ ഇത്, അമ്മയുടെ അമ്മേനെ കാണാൻ ഈ വീട്ടില് ആനപ്രേമികളുള്ള വീടാണ്. ഈ അമ്മാമേനെ കാണാൻ ഒരു ആന ഇവിടെ എത്തും. ദീ നിൽക്കണ ആനയാണത്. ഈ നിൽക്കണ ഈ ഇന്ദിര എന്ന് പറഞ്ഞ ആനക്കൊരു പ്രത്യേകതയും ഉണ്ട്. ഈ ആനക്കും ഉണ്ട് ഇവരെ പോലെ ഒരു ലവർ. ആ കൊമ്പനായനല്ലേ, അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഒരുപാട് വിവാദങ്ങളിൽ പെട്ട ഒരു ആനയാണ്. കേരളത്തിൽ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നാണ് ആനപ്രേമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷ്ണുവിനേക്കാളും പ്രാന്താണ് വിഷ്ണുവിന്റെ അനിയന് വിശ്വജിത്ത്. അത് അത്ര ആനപ്രാന്തമുള്ള ഒരു ഫാമിലിയാണ്. ഒരുപാട് ആനകൾ ഈ തറവാട്ടുമുറ്റത്ത് വന്നിട്ടുണ്ട്, ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ ആനവിശേഷത്തിലേക്കും നമ്മുടെ ഇന്ദിര എന്ന ഈ ഗജ സുന്ദരിയുടെ വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിനെ കുളിപ്പിച്ച് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. അമ്മമ്മയും ഇവരും ഒക്കെ ഉണ്ട്, നമ്മുടെ പാപ്പാനും ദേ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് കുളിപ്പിക്കലോടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം തുടങ്ങാം അല്ലേ. ഓക്കെ, അത് കടക്കുമ്പോ അങ്ങനെ ഒന്ന് പറയുന്നതാണ്. അതായത് പിടിയാന തേക്കാന്ന് പറയൂല. അമ്മമ്മേ, ഈ ആന ഈ ഏത് ആന വന്നാലും അമ്മമ്മ എല്ലാ ആനയുടെ കൈകാര്യം ചെയ്യും. ഈ ആന വന്ന പ്രത്യേകിച്ച് ഇന്ദിര എന്ന ഈ റാണി വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അമ്മമ്മക്ക് അല്ലേ. എല്ലാ പ്രാവശ്യവും അമ്മമ്മയാണ് കുളിപ്പിക്കാൻ ഇവരോടൊപ്പം സഹായിക്കുന്നത് അല്ലേ ശിവചേട്ടാ. അമ്മമ്മ തന്നെയല്ലേ നമ്മുടെ ഇന്ദിരേനെ കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും ഏറ്റവും ഫ്രണ്ടിലാണ്ടാവണ ഈ ഒരു ചെറുപ്പക്കാരിയാ. ചെറുപ്പക്കാരിയുടെ വയസ്സൊന്ന് പറഞ്ഞ് 72 വയസ്സ് പ്രായമായ ഒരു ചെറുപ്പക്കാരി നമ്മുടെ മുന്നിൽ നിൽക്കണേ. ആനക്കമ്പം കൊണ്ട് ഒരു വീട്ടുമുറ്റത്ത് അവരുടെ വീട്ടുമുറ്റത്ത് ഇതേ കണ്ടില്ലേ മോനും പേരക്കുട്ടി. ഈ പേരക്കുട്ടിയാണ് ഈ പേരക്കുട്ടിയും പേരക്കുട്ടിയുടെ വൈഫും ഞാൻ നിൽക്കണത്. പേര് ഭുവന. ഭുവനേനെ വിളിക്കണത് ഭാനു. ദേ ഭാനു ഒക്കെ ചേർന്ന് ഇത്രയും വലിയൊരു ആനേനെ കുളിപ്പിക്കണണ്ടാ. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സാധനത്തെ ഒന്ന് അടുത്ത് കാണാൻ വേണ്ടി ഒന്ന് കൊതിക്കും. ഞങ്ങളുടെ അവിടേക്ക് ഒന്ന് അടുത്ത് കാണാം. അപ്പോഴാണ് നിങ്ങൾ വീടിന്റെ സ്വന്തം മുറ്റത്തിട്ട് ഈ സാധനത്തെ കുളിപ്പിക്കാതെ ഓണർ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാത്തൊരു കുട്ടിയാ. സ്വന്തം മോളെ പോലെ നോക്കണം യൂണിസിക്ക്. പിന്നെ യൂണിസിക്ക് ഇങ്ങോട്ട് വരുമ്പോ മൂപ്പർക്ക് ഫുൾ ആത്മവിശ്വാസാ. ഇവിടെ നന്നായിട്ട് നോക്കുന്ന അറിയാം മൂപ്പർക്ക്. നിങ്ങൾ നോക്കുന്നറിയാം. അതെനിക്ക് ഇവിടെ നിന്ന് വന്ന് ഫസ്റ്റ് ഇത് അവിടെ വന്നപ്പോ തന്നെ കണ്ടില്ലേ. ഇതൊരു വീടിന്റെ ഗേറ്റ് ആണ്. ഈ ഗേറ്റിലേക്ക് വന്നപ്പോ തന്നെ നമ്മൾ കാണിക്കുന്നത് ഗേറ്റുമ്മ വെച്ചേക്കണത് ആനയുടെ ഒരു പടമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ വിഷ്ണുവിന് ഇത്ര മാത്രം ആനപ്രാന്ത് ഉണ്ടെന്ന് വിവാഹത്തിന് മുമ്പ് അറിയായിരുന്നോ? അറിയായിരുന്നോ? അത് ശരി, നിങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചാണോ അമ്മ? ഇവരെ ജാതകമൊക്കെ ശരിയാണോ? അതാണ് എനിക്ക് തോന്നി. ജാതകത്തിലൊന്നും വലിയ കാര്യമില്ല, എന്തായാലും ഒരു പൊരുത്തത്തിലാണല്ലേ. അങ്ങനെ തന്നെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോട്ടെ.
കേട്ടില്ല ഇവര് പറഞ്ഞത്. സാധാരണ കാമുകി കാമുകന്മാരൊക്കെ കവിതാക്കളൊക്കെ പ്രേമിക്കുമ്പോ ഐസ്ക്രീം പാർലറിലും ഒക്കെയാണ് വിളിച്ചു മതി. ഈ വിഷ്ണു ഈ ബാനുവിനെ വിളിച്ചും പോയത് എങ്ങടാ ഒന്നും കൂടെ പറയുന്നത്. ആനപ്പുറത്ത് മാനത്തൊട്ടിലൊക്കെയാണ് കൊണ്ടുപോയി കാട്ടി കൊടുത്തേക്കണത് അല്ലെ. അത് നമ്മൾ സന്തോഷമായിട്ട് സ്വീകരിച്ചില്ലേ. ഇപ്പൊ നമ്മുടെ വീട്ടുമുറ്റത്ത് ആനേനെ കൊണ്ടുവന്ന് അതില് ഇതേ കിടക്കാണ് ഇന്ദിര. ഇന്ദിര എന്തായാലും ഒരു സുന്ദരിയാണ് അല്ലെ, സുന്ദരിയാണ് അമ്മൂമ്മേനെ പോലെ തന്നെ. അതെ അതെ സുന്ദരിയാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അമ്മൂമ്മ സുന്ദരി തന്നെയാണ്. അത് കറക്റ്റാണ്. ശരിക്കും പറഞ്ഞ ഇതൊന്ന് ഡേ ചെയ്ത് കൊടുത്താണ്ടില്ല എന്റെ അമ്മൂമ്മ അവർ മാറി. അല്ല ജസീല ഒന്ന് പറ അമ്മൂമ്മക്ക് എത്ര വയസ്സ് തോന്നും ഡേ ചെയ്ത? കണ്ടൊരു 10-50 വയസ്സ് തോന്നിക്കോളൂ തോന്നിക്കോളൂ. ദൈവം പറയണായിട്ടില്ലേ, ഇവൻ ചില്ലറക്കാരനല്ല, ഇവൻ ചില്ലറക്കാരനല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളല്ല. ഇന്നിരക്ക് എത്ര വയസ്സായി പറയും പോലെ നമ്മുടെ ആനക്കുട്ടി? ആനക്ക് അറുപത്. പക്ഷെ കണ്ടു കഴിഞ്ഞ ഒരു 20-25 ശരിക്കും അതേ തോന്നുള്ളൂ. ആ ഓക്കേ, പറഞ്ഞപ്പോ അവിടെ കിടക്കാണ് അനങ്ങാതെ കിടക്കാണ്. ഇത് ഇവരെ കണ്ടില്ല, ഇവനെ കണ്ടില്ല, മസിലൊക്കെ കാണിച്ചിട്ട്. മസിലൊക്കെ ഇന്ത്യയുടെ ഫാൻസാണ് ഇവർ രണ്ടുപേരും അല്ലെ. ഇവൻ നന്നായിട്ട് രക്ഷപ്പെടുന്നുണ്ട്, ഒരുപാടുണ്ട്, വരാൻ നിക്കണുള്ളൂ അല്ലെ. ആ അവരൊക്കെ ഇനി വന്നിട്ട് വേണം. ഓ ഈ ഇത് ഈ ആനേനൊക്കെ ഇതിനു മുമ്പ് വേറെ ആനകളായിട്ട് നല്ല പരിചയം ഉണ്ടോ? പരിചയമുണ്ട്, പക്ഷെ ഇതിന്റെ അത്രക്കില്ല. ഇത് ഇതിനെയാണ് കൂടുതൽ ഇഷ്ടം. അതെന്താ ഒരു കാരണം? അത് നമ്മള് ഈ പറഞ്ഞ ചെറുപ്പം. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞ ഇതിന്റെ കാമുകിയുടെ പേരെന്ന് പറഞ്ഞടാ നമ്മളാ മൊബൈലിൽ കണ്ടത്. പിന്നെ പറയണം, പറയേ പറയടാ, നീ പ്രേമിക്കുന്നല്ലേ, പറ ധൈര്യമായിട്ട് പറ. അശ്വതി. അശ്വതിയുടെ നക്ഷത്രം ഏതാ? അശ്വതി. അശ്വതി. അപ്പൊ 10-10 പൊരുത്താണ്. ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോവാ. നമ്മുടെ ഇന്ദിരനെ കുളിപ്പിക്കണ കണ്ടിപ്പതി ഈ ചേച്ചിമാര് വന്നിട്ടുണ്ട്. ആനേനെ കണ്ടു വന്നാണോ? ഉറപ്പാണോ? ആദ്യമായിട്ട് കാണുന്നതാണ്. ആനേനൊക്കെ ഇഷ്ടമാണ്? ചോറ് ആനക്ക്? ആനക്ക് ആനക്ക് ചേച്ചി ചോറുള്ളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫുഡ് കഴിക്കണ രൂപത്തിൽ പെട്ടാണ് ചേച്ചി ഇല്ലേ. എന്താ നിങ്ങളുടെ ജോലി? ഓ പ്ലാസ്റ്റിക് ഒക്കെ നിർമാർജനത്തിന് വേണ്ടി പഞ്ചായത്ത് ഇടിച്ചേക്കണേ. ഏത് പഞ്ചായത്ത്? ഞങ്ങള് ചൂണ്ടല്. ലേഡീസ് എന്ന് പറഞ്ഞ ഏറ്റവും ധൈര്യമുള്ളവരാ ഇന്നത്തെ കാലഘട്ടത്തില്. ഈ അമ്മമ്മയാണ് ഇവർ. എന്താ തൊട്ട് കുത്തിയത്? ആ ഗണപ ഞാൻ കൊടുത്ത്. വേറെന്തെങ്കിലും ഉദ്ദേശിച്ചോ? അല്ല, ആ ദൈവത്തിനെ ആ രീതിയിൽ നമ്മളതിനെ കണ്ടു എന്നുള്ളു. ആ രീതിയിൽ, അതായത് ഭക്ഷണം കൊടുക്കുമ്പോ പോലും ദൈവത്തിന് കൊടുക്കും പോലെ ഗണപതിക്ക് കൊടുക്കും പോലെയാണ് അമ്മമ്മ കൊടുക്കുന്നത് അല്ലേ. ഇഷ്ടമാണ് അത്രേ. ഗണപതിനെ പ്രാർത്ഥിക്കാറുണ്ടോ? ഗണപതിനോട് പ്രാർത്ഥിക്കുമ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹം പറയണത് എന്താ? ഇപ്പൊ എന്താ പറയണേ? അതെ, ഇപ്പൊ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, വീട് കിട്ടിക്കഴിഞ്ഞു. അത് എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. ഇതേപോലെയൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകണം. അങ്ങനൊന്നുമില്ല, ചെറിയ കോടീശ്വര. അത് മതി. ഓക്കെ, സന്തോഷായി. അങ്ങനെ തന്നെ പോട്ടെ, സന്തോഷകരമായിട്ട് പോട്ടെ. എവിടെയാണ് മെയിനായിട്ട് തഴുകേണ്ട സ്ഥലങ്ങൾ, അല്ലെങ്കിൽ തടവേണ്ട സ്ഥലങ്ങൾ, അങ്ങനെ കുറച്ച് ഈ മർമ്മം പോലെ സംഗതികളില്ലേ? അടിവയറ്, തണ്ടല്. എങ്ങനെ നടു? അടിവയർ. അടിവയർ, അതായത് ഈ വയർ. ആ ഓക്കെ. പിന്നെ തണ്ടലൊക്കെ നല്ല മോറും. അത് നടു, നടുഭാഗം, കൂട്ടലിന്റെ ഭാഗം, കൂട്ടലിന്റെ ഭാഗമൊക്കെ. അല്ലാതെ വേറെ ഇതിനാണ് ഈ ചങ്കുറ്റി എന്ന് പറയുന്നത്. ഇതൊരു ശരിക്കും ഇങ്ങനെ തടവി കൊടുക്കണം, ഇതാണെങ്കിൽ ഒരു മസാജും കൂടിയാണ്. ആ നമ്മുടെ നാക്കിന്റെ പോലെയാണ് അതിന്റെ നാക്ക്. ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ് ആണ് അല്ലേ. ഉള്ളിക്ക് ഉള്ളിക്ക് കേറ്റും, ഉള്ളിലേക്ക് നമ്മുടെ കൈയിലൊന്നും കൊണ്ടുപോകില്ല. എന്നാ നമ്മളിത് ഇത്തവണ കൈ അകത്തേക്ക് നന്നായിട്ട് ഇത്തവണ നമ്മൾ കൈ അകത്തേക്ക് വഹിക്കാൻ വേണ്ടാ. നമ്മളീ കൊച്ചു പിള്ളേരുടെ ആ ഇതിനൊക്കെ വച്ചു കൊടുക്കൂലേ, അതേ സോഫ്റ്റ്നെസ് ആണ് നമുക്ക് ഇതിനും കിട്ടുന്നത്. ആ ഇപ്പൊ എനിക്കൊരു ഒരു 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 അന്തരീക്ഷം ഒന്ന് ഭംഗിയായിട്ടുണ്ട്. ഇന്നലെ ഇത്ര സോഫ്റ്റ് ആയിരുന്നല്ലേ.
നമ്മുടെ ഇന്ദിര സുന്ദരി വന്നിണ്ട്. ആ സുന്ദരിനെ കാത്ത് നിക്കണ്ടാ നമ്മുടെ അമ്മമ്മ കുമ്മട്ടിയായിട്ടൊക്കെ നിക്കാണ്. വരുമ്പോഴും പോകുമ്പോഴും എല്ലാം ഈ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാതെ ഇന്ദിരയും കൊടുക്കാതെ അമ്മമ്മയും പോകാറില്ല. എത്ര വർഷമായി അമ്മമ്മ ഇത് സ്ഥിരമായിട്ട് അമ്മമ്മേനെ കാണാൻ വരും? 7 വർഷത്തോളമായി സ്ഥിരം ഈ ഒരു ദിവസം ഇവിടെ വരാതെ പോകാറില്ല. ഒരു 2-3 ദിവസം ഇവിടെ തങ്ങും അല്ലേ? 2 ദിവസം ആ ഈ 3 ദിവസം തങ്ങുമ്പോ ശരിക്കും പേര കുട്ടികളെ നോക്കും പോലെ ഫുഡൊക്കെ കൊടുത്ത് നല്ല സന്തോഷത്തോടെയാണ് ഇതിന് യാത്ര അയക്കണേ. അമ്മമ്മേനെ കാണുമ്പോ തന്നെ ശരിക്കും തിരിച്ചറിയാ ഇന്ദിരക്ക്. പിന്നെന്താ പിന്നെ അമ്മമ്മ എന്നെക്കാളും കൂടുതൽ അമ്മമ്മയായിട്ടല്ലേ അലോഹ്യം കമ്പനി അല്ലേ? പിന്നെ അമ്മമ്മ വേറെ ഏതൊക്കെ ആന നിങ്ങളുടെ ഈ വീട്ടുമുറ്റത്ത് വന്നിട്ടുണ്ട്? ഒരു 10-30 എണ്ണൊക്കെ കണ്ടിട്ടുണ്ട്. 30 എണ്ണോ? ഇതിനൊക്കെ കണ്ട് ഇതിനൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നന്ദൻ, മറ്റേ ചിരുവമ്പാടി, ചന്ദ്രശേഖരൻ, ഗുരുവായൂര്, വലിയ കേശവൻ, കർണൻ, അങ്ങനെ കൊറേ ഒക്കെ പേരെടുത്ത് പ്രശസ്തി ആർജിച്ച എല്ലാ ആനകളും നിങ്ങളുടെ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് അല്പം മധുരം കഴിക്കാതെ പോയിട്ടില്ല. അത്ര സ്നേഹവതിയാണ് ഈ അമ്മമ്മ. ഇനിയും എത്ര ആനകൾക്ക് വേണമെങ്കിലും ചോറ് വെച്ച് കൊടുക്കാൻ അമ്മമ്മ റെഡിയാണ്. അത്രയും ആയുസ് അമ്മമ്മക്ക് നീട്ടി ഒരു 150 വർഷം. ഇപ്പൊ 73 അല്ലേ ആയിട്ടുള്ളൂ. 150 പോരെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് 150 തരും. തരും സ്ഥിരമായിട്ട് തീറ്റ കൊടുത്ത അമ്മമ്മ പറഞ്ഞിട്ടില്ല ഏതൊരു മൃഗാണെങ്കിലും ഉടങ്ങും. ഇത്രയും വലിയ ഒരു ഈ ശരിക്കും പറഞ്ഞാലേ ഈ ആന സസ്യബുക്കായത് നന്നായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാംസ ബുക്കായിരുന്നെങ്കിൽ ഒരു ദിവസം ഒരു പോത്തിനെ വെച്ച് വേണ്ടേ? അപ്പൊ അതിനെ സൃഷ്ടിച്ചേക്കണ സസ്യബുക്കായിട്ടാണ്. ദേ ഇനി നമ്മുടെ തെറ്റിദ്ധാരണയാണ്. എന്താ ആന മാംസം? മാംസം കഴിക്കില്ല. അതുപോലെ ആന ഇണക്കി വളർത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചില പുറമുടക്കുകൾ ബാധിക്കുന്നത്. പണ്ട് കാലം മുതലേ കുതിര, നായ, ആന ഇതിനൊക്കെ മനുഷ്യനെ ഇണക്കി വളർത്തിയേക്കണ ജീവികളാണ്. സിംഹത്തിനെ വരെ വളർത്തുന്നുണ്ട്. വളർത്തുന്നുണ്ട്. പക്ഷെ സസ്യബുക്കായിട്ടുള്ളതിനെ മനുഷ്യനെ ഇണക്കി വളർത്താൻ പറ്റുന്നു. അത് ലോകം തെളിയിച്ചിട്ടുള്ള സത്യമാണ്. സസ്യബുക്കിനെ നമുക്ക് ഇണക്കി വളർത്താൻ പറ്റും. അതെ. അപ്പൊ അതാണ് ഇവരും പറയുന്നത്, ഏതിനെയും ഇണക്കി വളർത്താം. പൂരങ്ങൾക്ക് ആനേനെ വിട്ടു നൽകണമെന്നാണ് പറയാനുള്ളത് നമുക്കല്ലേ? എല്ലാ പൂരങ്ങൾക്കും ആനേനെ വിട്ടു നൽകണമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അതിന്റെ അനുമതി കൊടുക്കുന്നവർ നൽകണമെന്നാണ് നമുക്ക് ഇതിലൂടെ പറയാനുള്ളത്. നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഈ ആനയുടെ ഒരു ലവ് സ്റ്റോറിയാണ്. അതിനെ പാപ്പ നിൽക്കേണ്ട നമ്മളോട് പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് ഇതേ ഇവരുടെ ആ ലവ് സ്റ്റോറി നമുക്ക് കേൾക്കണം. അത് പറഞ്ഞു തന്നോട്ടാ കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര ദൂരം ഇവിടെ എത്തിയേക്കണേ, ഈ തൃശ്ശൂർക്ക്. നമുക്ക് എന്തായാലും ഈ ഇന്ദിരയുടെ ഒരു ലവ് സ്റ്റോറി ഒന്നറിയാം. കാന കേരളത്തിൽ ഒരു ലവർ ഉള്ളത് ഈ ഇന്ദിരക്കാണ്. അത് ആരൊക്കെയാണ്? അത് മഞ്ചേരി അലിയേട്ടൻ്റെ രാജേന്ദ്രൻ. രാജേന്ദ്രൻ എന്ന ആനയാണ്. കുറുവട്ടൂര് രണ്ടാനുണ്ട്. അപ്പൊ ഈ ഇന്ദിര ചില്ലറക്കാരിയല്ല, രണ്ട് കാമുകന്മാരുള്ള ആനയാണ്. അത് അവരുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വേണ്ട, അവരുടെ ഒപ്പം നിന്നോളും. ശരിക്കും അവരും ഇതും ഒരുമിച്ച് കഴിഞ്ഞാൽ ശിവിച്ചേട്ടാ, അവരും ഈ ഇന്ദിരയും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാല് ആ കാമുകനും കാമുകിമാരും ഈ കാമുകിയും കാമുകന്മാരും ഒന്നിച്ച് കഴിഞ്ഞാല് ഈ എങ്ങനെയായിരിക്കും? ബുദ്ധിമുട്ടാവോ? നമ്മള് പറഞ്ഞവിടെ നിക്കില്ല. അവരായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും. അവര് തമ്മില് സംസാരമൊക്കെ ആയിരിക്കും അവരുടെ. ആ രഹസ്യ ഭാഷ വല്ലതും കേട്ടിട്ടുണ്ടാ? നമുക്ക് കേൾക്കാൻ പാടില്ലല്ലോ. കേൾക്കാൻ പാടില്ല, അവർക്കറിയുള്ളൂ. നമ്മളൊന്നും കേട്ടിട്ടില്ല, കേട്ടതൊട്ട് പറയാൻ വേണ്ട ആരോട്. രാജേന്ദ്രനാനും ഗണേശനാന്റെ അടുത്തുനിന്ന് പിരിച്ചുകൊണ്ടിരുമ്പളേ വന്നു കഴിഞ്ഞ ബുള്ളറ്റ് ഓടിക്കുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കും, കുടുകുടുകുടുകുടുന്ന് പറഞ്ഞിട്ട് തുമ്പിക്കൈൻ്റെ ഉള്ളിൽ നിന്ന്. അതൊരു പ്രത്യേകതരം ഒരൊളിച്ചത്. ആ സംഭവം അവരുടെ അടുത്തുനിന്ന് പിരിച്ചു കൊണ്ടുവന്ന ഉണ്ടാക്കുന്ന സൗണ്ടാണ് അത്. അത് അവരുടെ കയ്യിൽ നിന്ന് പിരിച്ചു കൊണ്ടുവരുമ്പോ ദേഷ്യം പ്രകടിപ്പിക്കണാണ്. അത് ഇവള് വരില്ല, ഇവളെ നമുക്ക് പിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. ഇവളെ ബന്ധോസാക്കിയതിന് ശേഷം മറ്റുള്ള കൊമ്പനാനെ കൊണ്ടുവരാൻ പറ്റും. രണ്ട് കാമുകന്മാരെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് വേണം ഇവളെ കൊണ്ടുവരാൻ. ഇവള് അത്ര ഭയങ്കരിയാണ്. ഒരുപാട് യൂട്യൂബ് ചാനൽ എല്ലാത്തിലും നിറഞ്ഞു നിന്ന ഒരു വിവാദത്തിൽപ്പെട്ട ഒരു ആനയാണ്. വിവാദം എന്നല്ല അതിന് പറയാൻ പറ്റുമോ? അതൊക്കെ കമ്മിറ്റിക്കാരുണ്ടാക്കിയതാണ്. കാരണം അതൊന്ന് പറഞ്ഞോട്ടെ. കാരണം കൊമ്പൻ ആനകളുടെ കൂടെ കൊമ്പില്ലാത്ത പിടിയാനേനെ കൊമ്പ് വെച്ചിട്ട്
അതിനെ പൂരത്തിന് ഇറക്കി അല്ലേ, അതല്ലായിരുന്നു സംഭവം? അതെ, അതങ്ങനെ അതെന്താ സംഭവിച്ചു കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും അറിയണം, എല്ലാവർക്കും അറിയാം. സർട്ടിഫിക്കറ്റ് ഒക്കെ കറക്റ്റാണ്, യൂണിസെക്കടെ ഓണർഷിപ്പും എല്ലാം കറക്റ്റ് ആണ്. അവിടെ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എല്ലായിടത്തും ചേരി ഉണ്ടാവൂലോ, ഇപ്പൊ തെക്കും വടക്കും ഒക്കെ ആയിട്ട് ഓരോ ചേരികൾ ഉണ്ടാവും. ഒരു ഭാഗത്തിന് ഈ ആന വന്നു, എതിർഭാഗത്തിന് ഇത്ര ആന കിട്ടിയില്ല, പേഴാന കമ്മിറ്റി ഒരു സ്ഥലത്ത് വരുന്നു, അപ്പുറത്തെ ഭാഗത്തെ കമ്മിറ്റിക്ക് അഞ്ചാനെ കിട്ടിയുള്ളൂ. അപ്പൊ ഏഴാന വന്നപ്പോ എന്തെങ്കിലും ഒരു കേസ് അപ്പുറത്തെ കമ്മിറ്റിയുടെ പേരിൽ കൊടുക്കണ്ടേ? എതിർ വിഭാഗം, അതാ ഒരു ഇതിന്റെ പേരിലാണ് ഈ വിവാദം ഉടലെടുത്തത്. ബീഹാറിലും അവിടെ ഇവിടെ ഒക്കെ വൈക്കോല് കൊടുത്ത് കൊണ്ടുനടക്കണ ആനകൾക്ക് മതപ്പാടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അവറ്റകൾക്ക് നമ്മുടെ കേരളത്തിലെ കേരളത്തിലാണ്. പിന്നെ അതേപോലെ ഈ പറഞ്ഞ പോലെ 19 വയസ്സിലും കൂടുതലുണ്ട് ഈ ആനക്ക്, എന്നിട്ടും യൂണിസെക്ക് അതേപോലെ മക്കളെ നോക്കില്ല, അതുപോലെ അതേപോലെ യൂണിസെക്ക് നോക്കണോണ്ടാണ് ഈ തീർച്ചയായിട്ടും നോക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത് വേറെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഈ ആനയായിട്ട് പോയിപ്പ ഈ ശിബുച്ചേട്ടന് ഒരു കാമുകി ഉണ്ടായി, ഉണ്ടായില്ലേ? ഉണ്ടായി, അത് പറയണം, അത് പറയണ്ട ജസീലേ, ഏ പറയണം. പുള്ളി പറയൂല എന്ന് പറഞ്ഞ നമ്മള് ക്യാമറ കാണിച്ചാരുണ്ടെങ്കിലും ഇതാരും അറിയില്ല, പറഞ്ഞോ വേണ്ടേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പറയൂ ആ കാമുകിയുടെ പേര് പറയണ്ട, ബാക്കി സംഭവങ്ങൾ പറഞ്ഞോ. കാമുകി ഇല്ല, ഇല്ല എന്നാണ് ജസീല പറയണത്. നമ്മളത് വിശ്വസിക്കല്ലേ, വിശ്വസിക്ക. എങ്കിലും പലരും നോക്കിയില്ല, ഈ ആനയായിട്ട് പോകുമ്പേ ചില പെൺകുട്ടികള് ഇങ്ങനെ നോക്കിട്ടില്ലേ, ഇങ്ങനെ പോകുമ്പോ. അപ്പൊ നമ്മള് മമ്മൂട്ടിയിലോട്ട് പോവോ മോഹൻലാലിലോട്ട് പോവോ? ആനക്കാരനായിട്ട് തന്നെ പോകും, ആനക്കാരനായിട്ട് ജീവിക്കാനാണ് നമ്മുടെ ശിബുച്ചേട്ടന് ആഗ്രഹം. ഇനി ആനക്കാരനായിട്ട് എത്ര വർഷം വേണമെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ, നല്ല നല്ല പേരും പ്രശസ്തിയും കെട്ടെ, ആനയുടെ ഒപ്പം ഇതുപോലെ നടക്കട്ടെ അല്ലേ, സന്തോഷത്തോടെ നടക്കട്ടെ. ഇനി നമുക്ക് ഇവരുടെ ലവ് സ്റ്റോറിയിലേക്ക് പോവാം അല്ലേ. എന്തായാലും നിങ്ങൾ പറയൂലെന്ന് ഉറപ്പിച്ച്. എനിക്കില്ല, മോനെ ഒന്നും പറയണ്ട, നിങ്ങളെ കണ്ടറിയാം. എന്തായാലും നിക്കട്ടെ, ഞങ്ങൾ ഇവരെ ലവ് സ്റ്റോറിയിലേക്ക് നമ്മൾ പോവാണ്. ഇനി നമ്മളിതേ ഇവരെ കൊണ്ട് ഇവരെ ലവ് സ്റ്റോറി പറയുകയാണ്. ഈ ആനയായിട്ടുള്ള ഈ ആനയിൽ നിന്നാണ് ഇവര് ഈ ലവ് സ്റ്റോറി, ഇവരുടെ ജീവിതം തന്നെ തുടങ്ങണത്. ആ ഒരു കഥയാണ് നമുക്ക് അറിയേണ്ടത്. പറയൂലേ, രണ്ടുപേരും തയ്യാറല്ലേ? ഒന്നും മറച്ചു വെക്കരുത്, മറച്ചു വെക്കൂല്ലോ, എല്ലാം പറയണം. എങ്ങനെയാണ് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്? ഞങ്ങള് കണ്ടുമുട്ടുന്നത് പറഞ്ഞാൽ, ഞാൻ NSS കോളേജ്, അതായത് ഒറ്റപ്പാല NSS കോളേജ്. എന്തിനു പഠിക്കുന്നു അവിടെ? പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് കാണുന്നു എന്ന് പറഞ്ഞാൽ അവിചാരിതമായിട്ട് എല്ലാ ആൾക്കാരും പോലെ കണ്ടുമുട്ടുന്നു. ആ സമയത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടാ, 87 മോഡൽ ബുള്ളറ്റ് നമ്മളിപ്പോ വീട്ടിലിരുന്ന് കണ്ടു, 87 മോഡൽ ബുള്ളറ്റുമേ അടിപൊളിയായിട്ട് കഴുത്തിലും ആലയും ഇതുപോലെ ചന്ദനക്കുറിയൊക്കെ ഇട്ട് ശരിക്കും ഒരു മോഹൻലാലിന്റെ ഒരു സിനിമയിലെ ലുക്കിൽ അവിടെ വന്ന് ഇറങ്ങണല്ലേ അത് കണ്ടത്. അങ്ങനെയൊക്കെയാണ് ഇറങ്ങിയത്, പക്ഷെ നമുക്ക് ലുക്കിലൊന്നും കാര്യമില്ലാത്ത കാരണം കൊണ്ട് ഇപ്പൊ അങ്ങനെയൊക്കെ കയ്യിൽ വന്ന് പെട്ടില്ലോ. ഇനിയിപ്പോ എന്തും പറയാലോ നമുക്ക്. അല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ബുള്ളറ്റ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അതിന്റെ ബുള്ളറ്റ് ആന ഇതൊക്കെ തന്നെയാണ് താല്പര്യം. എങ്ങനെ ഇന്ദിരയിൽ നിന്ന് അത് നിങ്ങൾ തുടങ്ങി? ഇന്ദിരേനെന്ന് പറയുമ്പോ പാലക്കാടിന്റെ സുന്ദരിയാണ് ഇന്ദിര. ഇന്ദിര അപ്പോ ഏതൊരാളെയും പോലെ ഞാനും എന്താ പറയാ, ഒരു പിടിയാനിയാണ്. അതുപോലെ പിടിയാനകൾക്ക്, അതായത് പെൺകുട്ടികൾക്ക് പിടിയാനകളോട് കുറച്ച് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇന്ദിരക്ക് ഒരുപാട് ഫാൻ ഉണ്ട്. ഫാൻസ് ഉണ്ട്, അതേപോലെ റെയറാണ്. ഇതേപോലെ ഒരു പിടിയാന എന്ന് പറഞ്ഞാൽ റെയറാണ്. അപ്പോ അങ്ങനെ ഉള്ള ഒരു ആനയുടെ കൂടെ നിക്കുക, അതുപോലെ ആനേനെ കാണാൻ പറ്റുക, ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ ഉദ്ദേശം. ഏതൊരു പെണ്ണ് ആഗ്രഹിക്കുന്ന പോലെ ഭാനു ആഗ്രഹിച്ചു, അതിലൊരു തെറ്റൂല. ബാക്കി പറയും. അതെ, ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ മാസവും ഇതുപോലെ അവളെ കാണാൻ പോവും, അവളുടെ ഒപ്പമുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണും. ഇന്ദ്രനെ എല്ലാ, അതെ ഇന്ദ്രനെ ആരെ കൊണ്ടുപോകണേ? അല്ല, എല്ലാ മാസവും ഞാൻ കാണാൻ പോവും. ആ അപ്പൊ ആ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇവള് കാണും. നിങ്ങൾ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന ഭാനു ഇതൊക്കെ കാണായിരുന്നു. ഭാനുവിലേക്ക് അറിയാതെ അറിയാതെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഉടലെടുത്തു ആര്? മോഹൻലാൽ എന്നൊരു പ്രതിഭ വിഷ്ണു ആയിട്ട് മാറി മനസ്സിൽ. അതാണ് യാഥാർത്ഥ്യം അല്ലേ? അതെ, ആ യാഥാർത്ഥ്യത്തെ കുറിച്ച് പറയും. അപ്പൊ അങ്ങനെ എനിക്കൊരു മീഡിയേറ്റർ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു മീഡിയേറ്റർ എന്ന് പറയണത്. എനിക്കും ഇന്ദിരയ്ക്കും ഇടയിലുള്ള മീഡിയേറ്റർ ആണ് വിഷ്ണു. അങ്ങനെ അപ്പൊ എന്നെ കണ്ടു, ഞാന് ചോദിച്ചു ഒരു പ്രാവശ്യം. ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ സ്റ്റോറീസ് ഒക്കെ ഇടയ്ക്ക് കാണാൻ തുടങ്ങി. അപ്പൊ അതായത് നമ്മുടെ എന്റെ കോളേജില് എന്റെ ജൂനിയേഴ്സ് ഒക്കെ ആയിട്ട് ഏട്ടന് നല്ല കണക്ഷൻ ഉണ്ട്.
അതായത് ഗൂഗിൾ എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. ഗൂഗിൾ നമ്മുടെ സ്വന്തം അനിയനെ പോലെയാണ്. അപ്പൊ അവൻ ആയിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ അതുപോലെ അവനും കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ നടക്കുന്ന ആളാണ്. കുറച്ച് ഫേമസ് അവന്റെ കമ്പനിക്കാര് അങ്ങനെ അവരോട് പറഞ്ഞ് ഇന്ദിര എന്ന ആനയുടെ അടുത്ത് പോണം. അതിനേതാ മാർഗം എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതായത് ഗൂഗിളും ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരു ദിവസം കണ്ണിൽ പെടുന്നത്. ഇങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ വല്ലാത്ത പെടലായി പോയി വിഷ്ണു അത് പറയേ. അപ്പൊ അങ്ങനെ പോസ്റ്റ് ഷെയർ ചെയ്തു. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, എനിക്ക് ഇങ്ങനെ ഇന്ദിരയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം കാണണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഓ എപ്പോഴാണെങ്കിലും വിളിച്ചോളൂ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഒരു ഡിമാൻഡ് പക്ഷെ ഇപ്പൊ അടുത്ത് നിക്കുക അങ്ങനെ കണ്ടിരുന്നത്. ഞാൻ ഒരു ഫോട്ടോ എടുത്തിരുന്ന ആ ഫോട്ടോ ഇവരുടെ ജീവിതത്തിലേക്കാണ് പതിഞ്ഞത്. ഒരു ആയുസ് ജീവിച്ച് തീർക്കാനുള്ള ഫോട്ടോയായിരുന്നു എന്ന് ഇന്നാണ് അവര് തിരിച്ചറിയണത്. സത്യമല്ലായിരുന്നു. അതങ്ങനെയാണ് പലപ്പോഴും പല ജീവിതങ്ങളും മാറുന്നത്. അല്ല ചേട്ടാ ഇപ്പോഴും പറഞ്ഞില്ലാട്ടെ ചേട്ടന്റെ ലവ് സ്റ്റോറി തയ്യാറാണാ? പറയൂ എപ്പോഴെങ്കിലും. ഇത് കഴിയുമ്പോഴെങ്കിലും ഒന്ന് പറയണോട്ടാ. ആ ബാക്കി നമുക്ക് തുടരാം. കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ എനിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് സർപ്രൈസ് ആയിരുന്നു. അത് ചന്ദ്രശേഖരനാണ്, തിരുവമ്പാടി ചന്ദ്രശേഖരൻ. നമ്മള് തിരുവമ്പാടി കൃഷ്ണ പോലെ കാണുന്ന ഒരു ആന. ആന ഇവിടെ അടുത്തൊരു പൂരത്തിനുണ്ടായിരുന്നു. അപ്പൊ തലേദിവസം രാത്രിയാണ് കൊടുന്നിറക്കിയത്. അപ്പൊ നമ്മുടെ വീട്ടിലെ എല്ലാ ആനകൾക്കും എപ്പോ വന്നാലും വെള്ളവും പട്ടയും ഒക്കെ ഉണ്ടായിരിക്കും. റെഡിയാണ്. നമ്മുടെ നാട്ടിലത്തെ ഒക്കെ എന്നോട് ചോദിക്കാം, എന്റെ ഇവിടുത്തെ നാട്ടുകാരാണെങ്കിൽ വന്ന് പറയും, കണ്ണാ പട്ടുണ്ട് കേട്ടോ, ആരാ ആന പറഞ്ഞ വിട്ടോളൂ. അപ്പൊ പറഞ്ഞ ഒഴിക്കുന്ന ഏട്ടനോട് ചോദിച്ചോളൂ. അപ്പൊ അറിയാ ആ പന മുറിക്കണ്ടെന്ന്. അല്ലേ ഏട്ടാ പറഞ്ഞത്? ആ രണ്ടു മാസത്തിന്റെ ഉള്ളിൽ മുറിക്കണ്ട എന്നാ ആന വന്നാച്ചാ പറഞ്ഞോളൂ കേട്ടോ, കൊടുത്തുള്ളൂ. നമ്മളവിടെ എപ്പോഴും ആന ഉണ്ടാവും, ആന വരുന്നൊക്കെ അറിയാം. അപ്പൊ ചന്ദ്രശേഖരൻ ആന അങ്ങനെ രാത്രി അവിടെ അവിടെ നിന്ന് ഇറക്കി അങ്ങനെ വീട്ടിൽ വന്നു. അപ്പൊ മൂപ്പർക്ക് അത് അറിയണ്ടായിരുന്നില്ല. മൂപ്പര് നല്ല ഉറക്കത്തിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പറഞ്ഞാലും കൂടിയാ. അപ്പൊ രാവിലെ എണീറ്റിട്ട് ആനയ്ക്ക് പരിപാടിക്ക് പോയാൻ വേണം. ആന രാത്രി അവിടെ ഇറക്കി പട്ടിട്ട് കൊടുത്തു നിർത്തി. രാവിലെ 9 ഞങ്ങൾ കഴുകി അങ്ങനെ കഴുകി ഇതാക്കി വൃത്തിയാക്കി ആന പോവാൻ നിൽക്കുന്ന സമയത്ത് രാവിലെ ഒരു 4 മണി 5 മണി ഉണ്ടാവും. ആന പരിപാടിക്ക് പോവാൻ നിൽക്കുക. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ആനേനെ കാണിച്ചത് നീ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കിട്ടിയത് ആദ്യമായിട്ട് ഒരാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. വീട്ടിൽ എതിർപ്പുകളൊന്നും ഉണ്ടായില്ലേ? വീട്ടിൽ ഇഷ്ടംപോലെ എതിർപ്പുകളുണ്ടായിരുന്നു. ഓ ഏതൊരു അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന പോലെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷേ ആ എതിർപ്പുകളൊക്കെ ഈ കശ്മലൻ ഭേദിച്ചു. അതല്ല സത്യം അല്ലേ? അതെന്നാ പറയുന്നത്. അപ്പൊ അതൊക്കെ ഭേദിച്ചു. ഇന്നിപ്പോ ഒരു വർഷം പിന്നിട്ടു. പിന്നിട്ടു ഒരു വർഷം 4 മാസം കഴിഞ്ഞു. ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് ജീവിച്ചു. മുന്നോട്ട് പോകും. മുന്നോട്ട് തന്നെ പോട്ടെ. തിരിഞ്ഞു നോക്കുമ്പോഴും ഏതെങ്കിലും ദുഃഖകരമായ വിഷമകരമായ മനസ്സിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ? വിഷമം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറയാൻ എനിക്ക് ഇതുവരെ വിഷമം തന്നിട്ടില്ല. പക്ഷേ എനിക്ക് ചെറുതായിട്ടൊരു വിഷമമുണ്ട്. എൻ്റെ അച്ഛനിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അതാണ് ഏറ്റവും വലിയ വിഷമം. വേറെ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് വിഷമമുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഒരുപക്ഷെ ഈ ജീവിതം ഒരുപക്ഷെ അച്ഛൻ മുകളിൽ ഇരുന്ന് കാണുന്നുണ്ടാവും സന്തോഷത്തോടെ. അപ്പൊ സന്തോഷമായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കാം. കാണട്ടെ അച്ഛൻ സന്തോഷത്തോടെ നിങ്ങൾ ഇനിയും ഈ ആയുസ് ജീവിച്ചു തീർക്കും. ഇവരെ രണ്ടുപേരെയും ഈ ജീവിതത്തിൽ വിവാഹത്തിലേക്ക് എത്തിച്ചത് ഈ ഒരു ആനയാണ് അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഒരു മുത്തങ്ങട് കൊടുത്തു, ഒരു കിസ് കൊടുക്ക്. ഓ അടിപൊളി അടിപൊളി അടിപൊളി. നമ്മുടെ നമ്മുടെ ചേട്ടനും നാണ ഉണ്ടെന്ന് തോന്നുന്നു. ആനപ്പുറത്തേക്ക് കേറണണ്ടാ. രണ്ടുപേരും കൂടെ കൂടി ആനപ്പുറത്തിരിക്കണട്ടാ. രണ്ടുപേരും കൂടെ എത്ര വർഷമായി നിങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട്? ഒരു വർഷം 4 മാസം. ഒരു വർഷം 4 മാസം. സത്യം ഞാൻ ഒരു കാര്യം ചോദിച്ചാ പറയോ? സത്യം സത്യം. ഓക്കെ ഞാൻ ചോദിക്കാണ്, ആദ്യമായിട്ട് ഇത് ഒരു മാസം അല്ല ഒരു വർഷം 4 മാസം ആദ്യമായിട്ട് എന്നാണ് ആദ്യമായിട്ട് വിഷ്ണു ആദ്യമായിട്ട് ചെറുതാണെങ്കിലും ആയിട്ടൊന്ന് തല്ലിയത്? അല്ല വിഷ്ണുവിനെയാണ് ആദ്യം തല്ലിയത്. അല്ല ഏതായാലും കുഴപ്പമില്ല, ആരാണ് ആദ്യം തല്ലിയത്?
തല്ലടിക്കണ കിട്ടാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? അതെ, അങ്ങോട്ടും ഇല്ലെങ്കിലും ഇങ്ങോട്ടും കിട്ടാറുണ്ട്. ഞങ്ങളൊക്കെ എന്താ പറയാ, വിളിക്ക ഏകദേശം ഇന്ദ്രടാ അതേ സ്വഭാവ. കാരണം ഇവള് കണ്ടില്ലേ, അത്യാവശ്യം മെച്ചൂരിറ്റി പറഞ്ഞ പ്രായമൊക്കെ കഴിഞ്ഞു, എന്നിട്ടും കുട്ടികളിയാ. കുട്ടികളി അപ്പൊ നമ്മളൊരു വടി വെക്കണം. അത്യാവശ്യം മെച്ചൂരിറ്റി പറഞ്ഞ പ്രായം കഴിഞ്ഞു. അപ്പൊ പറഞ്ഞാല് ഒരു സത്യം ഉണ്ട്, ഒരു വടി നമ്മള് വെക്കണം അല്ലേ? അപ്പൊ അതൊന്നും വെച്ചെന്നോർത്ത് കുഴപ്പമില്ല. പക്ഷെ സ്നേഹത്തോടുള്ള ഏത് തല്ലും ആരും സ്നേഹത്തോടുള്ള തലോടലും തല്ലും ആർക്കും ഇഷ്ടമാണ്. പക്ഷെ അത് മറ്റൊരു രീതിയിലേക്ക് ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം മാറിപ്പോണെ. അങ്ങനെ ഒരിക്കലും ആവാതിരിക്കട്ടെ. എടാ, നീ എങ്ങനെ സംഭവിക്കുമോ നിന്റെ കേസിൽ ജീവിച്ചാൽ അറിയാൻ പറ്റുള്ളൂ നമുക്ക്. ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് പറയാലോ, നീ എന്തൊരു വലിയൊരു സംഭവമാവും. ജീവിച്ചു തുടങ്ങിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ സാധാരണ. ഈ ആനപ്പുറത്തിരുന്ന് ഈ വെയിലത്തിരുന്ന് നമ്മളൊരു കാര്യം ഇവരോട് ചോദിക്കാല്ലേ? പിന്നെന്താ ചോദിച്ചോട്ടെ, ഒരു പാട്ട്, ഒരു ലവ് സോങ് പാട്, രണ്ടു പേര് പാടിയാൽ എന്ത്? ഇത്രയും ധൈര്യത്തോടെ നിങ്ങൾ രണ്ടുപേർക്ക് ഒരു വർഷവും അത് ഓടാണ് ഞങ്ങൾ എത്തി. രണ്ടുപേരും ഒരു വർഷം കഴിഞ്ഞില്ല ഒരു ലവ് സോങ് നല്ല അടിപൊളിയായിട്ട് രണ്ടുപേര് മതി. ഇന്നിരക്ക് ആഗ്രഹമുണ്ട്, ഇത് കാണിക്കാനായിട്ടില്ല. അടിപൊളി അടിപൊളി അടിപൊളി, ഒന്ന് കൈയൂട്ടേ. ആയിക്കോട്ടെ, സന്തോഷിച്ചു. അടിപൊളി പാട്ടായിരുന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലട്ടാ. അതിന്റെ മുകളിൽ കയറി പാട്ട് പാടിക്കുമ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര നന്നായിട്ട് പാടുന്നു. പാട്ട് പഠിച്ചിട്ടുണ്ട്? പാട്ടും ഡാൻസും പഠിച്ചിട്ടില്ല, പക്ഷെ രണ്ടും ചെയ്യൊക്കെ. കല്യാണം കഴിഞ്ഞിട്ടേ ഹണിമൂണ് പോയതെങ്ക? ഈ വിഷ്ണു എങ്ങോടെ കൊണ്ടുപോയത്? മൂന്നാറിലെ ആനസവാരി കേന്ദ്രത്തിലായിരുന്നു. അവിടെ ആനയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയത്? അതെ, അവിടെ നിന്ന് ആനയുടെ ഒക്കെ ഫോട്ടോ എടുത്ത് റൂമിൽ നിന്ന് ആനേനെ കാണാന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അങ്ങനെയാണ്, അത്ര ഇതായിരുന്നു. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പിള്ളേര്, അതായത് ആനക്കാര് പിള്ളേര് ഞാൻ അവിടെ മൂന്നാർ ആനക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോണക്കളും അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിർത്തി, നമ്മളൊരു ആനക്കാരിനെ കൊണ്ട് അങ്ങോട്ട് വരണുണ്ട്, നിങ്ങൾ റെഡി ആയിക്കോളാം. സ്മെല്ലടിക്കുമ്പോ തന്നെ നമുക്ക് ഓക്കെയാണ്. ആനയുടെ ഈ കേട്ടോ, കോട്ടയം അച്ചായന്മാർക്ക് റബ്ബർ ഷീറ്റിന്റെ ആ സ്മെല്ല് കിട്ടും പോലെ നിങ്ങൾക്ക് ഈ തൃശ്ശൂർക്കാർക്ക് ആനയുടെ ഒരു സ്മെല്ല് കിട്ടണം അല്ലേ? ഒരു സന്തോഷമുള്ള മനസ്സിന് നമ്മുടെ കൂടെ വന്ന ജെസ്സിയിലെ ആദ്യമായിട്ട് ആനപ്പുറത്ത് കയറിയിരിക്കുക, അതേ ഇരിക്കണം കേട്ടോ. ആ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ആനപ്പുറത്ത് ഇരിക്കണേ. ചേട്ടാ ഒന്ന് കുലുക്കി താഴെടാൻ പറ്റുമോ? എത്ര ആശയം വരാ, ഒന്ന് കുലുക്കി താഴെടാൻ പറ്റുമോ? ചെയ്യാൻ പാടില്ല. ആന ശ്രമിച്ചാലും സത്യമുള്ളതാണ്, സത്യമുള്ളതാണ്. ഹരികന്യക പ്രിയ മാതംഗ റാണി പട്ടം, അത് നല്ലൊരു പട്ടാണ്. ആ പേര് തന്നെ അറിയാം, ഭയങ്കര ഒരു പട്ടാണ്. നമുക്ക് ഹരികന്യക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗവതിയുടെ, അതായത് മോഹിനി രൂപമാണ് ഹരികന്യക, ആ ഹരിയുടെ കന്യകാരൂപം. അവിടുത്തെ ഹരികന്യൂരിലെ പ്രിയപ്പെട്ടവളാണ് ഇവള്, അതാണ് ഹരികന്യക പ്രിയ മാതംഗറാണി. ആ ഒരു പട്ടാണ് കൊടുക്കണേ, ആ ബഹുമതിയാണ് കൊടുക്കേണ്ട. പിടി ആരെങ്കിലും വന്നിട്ട് നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഹരികന്യൂരിലത്തെ പൊന്നോമനക്ക് കൊടുക്കണ പട്ടം കൊടുക്കാൻ പോണം. എന്തായാലും അന്ന് നമുക്ക് വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എത്തും. വരണം. ഇന്ന് നമ്മൾ പാട്ട് നല്ല നന്നായിട്ട് കേട്ടു. അന്നൊരു ഡാൻസ് കളിക്കുന്നാണ് പറഞ്ഞേക്കണേ, പക്ഷെ നമ്മൾ കുറച്ച് വൈകിയാണ് അറിഞ്ഞത്. അപ്പൊ അന്നൊരു ഡാൻസും നമുക്ക് പറ്റാണെങ്കിൽ അവിടെ വേദിയൊക്കെ ഉണ്ടാവുമല്ലോ. അല്ല, അന്നെന്തായാലും വരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പരിചയപ്പെടണം. എല്ലാവരെയും പരിചയപ്പെടുത്തും. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള അന്നെങ്കിലും പറഞ്ഞിരിക്കണം ആ ലവ് സ്റ്റോറി. പറയൂലേ, അന്ന് നമ്മൾ പറയിപ്പിക്കും. പുള്ളി ഇപ്പോഴും ഇല്ലാന്ന് പറയണേ, എല്ലാവർക്കും അറിയാം പുള്ളിക്ക് ഉണ്ടെന്നുള്ള മുഖം കണ്ടറിയാം. എന്തായാലും ഈ ഇവരുടെ ലവ് സ്റ്റോറി, ഇവരുടെ അമ്മമ്മയുടെ ആനയോടുള്ള ഇഷ്ടവും, ഇവരുടെ ഫാമിലി, ഇതൊക്കെ നമ്മൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കും.